మా ఊరి గ్రామ పంచాయతీ 15వ వార్డు మెంబర్ ఉన్నికృష్ణనే ఎల్డిఎఫ్ മനപ്പുറം വേട്ടയാടുകയാണെന്ന് ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ. എൽഡിഎഫ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ഇന്നലെ വൈകുന്നേരം ഉണ്ണികൃഷ്ണൻ മാവൂരിൽ വെച്ച വിശദീകരണ യോഗത്തിൽ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. തനിക്കെതിരെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഉയർന്നു വരുന്ന ഒട്ടനവധി ആരോപണങ്ങളെ കുറിച്ച് പൊതുജന മധ്യത്തിൽ കൃത്യമായും പ്രതിപാദിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പരിപാടി മാവൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ പ്രമോഷൻ ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ബിജെപിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്ന് അന്നത്തെ ലോക്കൽ സെക്രട്ടറിയെ അത് പീഡനമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ബാങ്ക് മറ്റൊരു സമാന സംഭവം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇവിടെ മാവൂരിനകത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ എന്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂരിനൊരു പൊതുപരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈക്ക് പെർമിഷന് ഗവൺമെന്റ് നിശ്ചയിച്ച പ്രകാരമുള്ള ചല 850 രൂപ മിനിയ നിരാവിലെ മാവൂരിനകത്ത് ഇവിടെ അക്ഷയ സെന്റർ വഴി കൊടുത്തു വിട്ടപ്പോ 850 രൂപ ചലാനടച്ച് മാവൂരിനകത്ത് മൈക്ക് പെർമിഷന് ചെന്നപ്പോ ഒരു നേതാവ് പറയാണ് അയാൾക്ക് മൈക്ക് പെർമിഷൻ കൊടുക്കരുത്, ആ പരിപാടി അവിടെ നടക്കാൻ പാടില്ലെന്ന്. പ്രിയപ്പെട്ടവര്, ഞാൻ എന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ഈ മാവൂരിനകത്ത് എന്നെ സ്നേഹിക്കുന്ന പൊതുജനങ്ങളോട് പറയുന്നതിൽ എന്താണ് ഇവർക്ക് ഇ എൻ പ്രേമനാഥനും പുതുക്കുടി സുരേഷനും എന്താണ് ഇത്ര ഭയം? എന്താണ് ഇ എം പ്രേമനാഥനും പുതുക്കുടി സുരേഷനും ഇത്ര ഭയം? എന്താണ് ഞാനൊരു മൈക്ക് വെച്ച് മാവൂരിനകത്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ പ്രയാസം? ഇവരുടെ സത്യങ്ങൾ ഇ എം പ്രേമനാഥന്റെയും പുതുക്കുടി സുരേഷിന്റെയും സത്യങ്ങൾ ഞാൻ തുറന്നു പറയുമെന്ന് ഭയന്നിട്ടാണ് മൈക്ക് പെർമിഷൻ പോലും തടയുകയാണ് ഉണ്ടായത്. നമുക്കറിയോ മാവൂരിനകത്ത് മാവൂരിനകത്ത് ഒട്ടനവധി കാലം ഈ മാവൂരിൻ മണ്ഡലത്തിൽ സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന്റെ ഈ തില്ലത്തിനകത്ത് ഒട്ടനവധി കാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നാളെ മുതൽ സി പി ഐ അകത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതോടൊപ്പം തന്നെ ഇപ്പൊ നാളെ ഞാനിപ്പോ ഈ പൊതുയോഗം നടത്തി കഴിഞ്ഞാൽ നാളെ ഇപ്പൊ മറ്റൊരു പൊതുയോഗം ഇവിടെ കാണും. മറ്റൊരു പൊതുയോഗത്തിൽ എന്താ പറയാ, സി പി എമ്മിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പർ പി കെ പ്രേമനാഥിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാലം പാർട്ടിയുടെ ഒപ്പും ചോറും നക്കിയിട്ട് പാർട്ടിക്ക് തിരിഞ്ഞു കുത്തുന്ന സമീപനമാണല്ലോ സഖാവ് ഉണ്ണികൃഷ്ണൻ കാണിച്ചതെന്നായിരിക്കും നാളെ പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവര്, ഞാൻ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഒപ്പും ചോറും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഒട്ടനവധി കാലം 18 വർഷത്തോളം കാലം പാർട്ടിക്ക് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ അവസാന മരണം വരെ ആ മരണം വരെ പാർട്ടിക്കകത്ത് തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇവിടെ സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഇ എൻ പ്രേമനാഥന്റെയും കണ്ണിപറമ്പ് ലോക്കൽ സെക്രട്ടറി പുതുക്കുടി സുരേഷിന്റെയും ഒന്ന് കച്ചിയിട്ടും റസീറ്റും സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട. സി പി എമ്മിനകത്ത് ഒരു അനുഭാവിയായി തുടരണമെങ്കിൽ നല്ലൊരു സഖാവായി മാറണമെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാർക്സിസവും ലെനിനിസവും ഒന്ന് കൃത്യമായി ഒന്ന് വായിച്ചു പഠിച്ചാൽ ഒരു സഖാവായി മാറാൻ ഇ എം പ്രേമനാഥന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് ഈ അവസരത്തിൽ ബോധിപ്പിക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടി ചോദിക്കട്ടെ, കഴിഞ്ഞ കോവിഡ് കാലത്തൊട്ടനവധി കുടുംബങ്ങൾ പല ക്യാമ്പിനകത്തും കോവിഡ് ബാധിച്ച് ക്യാമ്പിനകത്ത് നടക്കുമ്പോൾ സ്വന്തം പുരയിടത്തിനകത്ത് സെന്റ് മേരീസിനകത്ത് ഒരു കോവിഡിന്റെ ക്യാമ്പ് തുറന്ന സമയത്ത് ആ സെന്റ് മേരീസിനകത്ത് പോയിട്ട് ഒരു കോവിഡ് രോഗികളുമായി അവർക്കെന്തെങ്കിലുമായി ഒരു ഇടപെടലുകൾ ഈ ലോക്കൽ സെക്രട്ടറി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് മാവൂരിനെ പിടിച്ചു വിഴുങ്ങിയ ഒരു പ്രളയം വന്ന സമയത്ത് പോലും
എൻ്റെ ഒരു സഹോദരിയുടെ മകൻ, സഹോദരിയുടെ മകൻ, സഹോദരിയുടെ മകൻ ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു സഹോദരിയുടെ മകൻ, ഒരു ഒരു സഹോദരിയുടെ മകൻ അവരുടെ രണ്ട് സുഹൃത്തുക്കളുമായി മുക്കത്ത് ബൈക്ക് എടുക്കാൻ പോവാ. മുക്കത്ത് ബൈക്ക് എടുക്കാൻ പോയി, എന്നെ വിളിച്ചു, മാമ നിങ്ങൾ മുക്കത്തേക്ക് വരുവാണ്. അപ്പോൾ ഞാൻ കച്ചേരിക്കുന്ന വേണുവേട്ടൻ്റെ ഭാര്യ മരിച്ച ആ മൃതദേഹവുമായി മോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആംബുലൻസുമായി വരിക 12 മണിക്ക്. ഞാൻ ആ ബോഡിയുമായി വന്ന് കച്ചേരിക്കുന്ന വേണുവേട്ടൻ്റെ വീട്ടിൽ ആ ബോഡി അവിടെ ഇറക്കി കൊടുത്ത സമയത്ത് എൻ്റെ മുക്കത്തുനിന്ന് വിളിക്കുക, മാമ നിങ്ങൾ കൊടിയത്തൂരേക്ക് മുക്കത്തേക്ക് വരുവാണ്. ഞാൻ മുക്കത്ത് പോയി, എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ മുക്കത്ത് വരെ പോവാണ്. ഒരു ഇരുചക്ര വാഹനം എടുക്കേണ്ട ആവശ്യമുണ്ട്, ആ വാഹനത്തിൻ്റെ വില പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുക്കത്തെത്തി. മുക്കത്തെത്തിയ സമയത്ത് മുക്കത്തിനകത്ത് എൻ്റെ കൂടെ ഏതോ അല്ലെങ്കിൽ ആ മുക്കത്തങ്ങാടിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് താൻ കണ്ട കാഴ്ച എന്താ? എൻ്റെ സഹോദരിയുടെ മകനും എൻ്റെ സഹോദരിയുടെ രണ്ട് സുഹൃത്തുക്കളും അല്പം മദ്യപിച്ചിട്ടുണ്ട്. സത്യമാണ്, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മലയോരം ബാറിലോ പുഴയോരം ബാറിലോ പോയിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മായിൻ്റെ എൻ്റെ സുഹൃത്ത് എൻ്റെ സഹോദരിയുടെ മകനോട് നീ ഞാൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും നീ ചെറുപ്പകാലത്ത് 24 വയസ്സുള്ള നീ മദ്യപിച്ചത് ആദ്യമായിട്ടാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. നിന്റെ വാഹനമെടുക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്വന്തം സുഹൃത്തുക്കളെ കൂടെ മദ്യപിച്ച് മദ്യലഹരിയിൽ അമർന്ന് കിടക്കുന്ന നീ ഇരുചക്ര വാഹനം എടുക്കരുത്. മര്യാദയ്ക്ക് എന്റെ വണ്ടി കയറാൻ പറഞ്ഞ് എന്റെ വണ്ടി കയറ്റി. ഇത് എന്റെ സത്യം തെളിച്ച് പുണ്യാളനായിക്കൊണ്ട് ഞാൻ എവിടെങ്കിലും മള്ളി പിടിച്ചിരിക്കാൻ പറയുന്ന കഥയല്ല. എന്റെ വണ്ടിയിൽ കയറ്റിയ സമയത്ത് എന്റെ വണ്ടിയിൽ എന്റേതാ ഇന്ന് നിങ്ങളെല്ലാവരും ചാനലുകാരൊക്കെ ശ്രദ്ധിക്കണം, എന്റെ വണ്ടിക്ക് ഒരു കൂടും പോലുമില്ല, കമ്പനി തന്ന പ്ലെയിൻ ഗ്ലാസ്സാ. അദ്ദേഹം എന്റെ സുഹൃത്ത, ഞാനെന്ത് ചെയ്യാ, മദ്യപിച്ച് കഴിഞ്ഞ ഒരാൾക്ക് അയാളുടെ ബോധം നേരെയാവാൻ അല്ലെങ്കിൽ അയാളെ നോർമൽ സ്റ്റേജിലെത്തിക്കാൻ നാരങ്ങ സോഡയോ നാരങ്ങ സോഡയോ വെറും നാരങ്ങ വെള്ളമോ കൊടുക്കുന്ന ഒരു പ്രവർത്തനമുണ്ട് നമ്മുടെ നാട്ടിൽ. കുടിക്കുന്നവർക്കറിയാം, ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. 16 വർഷം മുമ്പ് ഞാനും നാരങ്ങ സോഡയും മദ്യവും ഉണ്ടായിരുന്നു. അതിന്നൊക്കെ എന്നെ കരകയറ്റിക്കൊണ്ടുവന്നത് CPM എന്ന പ്രസ്ഥാനത്തിന്റെ മാവൂരിന്റെ അമരക്കാരൻ KP ചന്ദ്രനും ധർമ്മചരണൻ ഉൾപ്പെടെ ആളുകളെ എന്നെ മദ്യലഹരിയിൽ നിന്നൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നെ ഇത്രയും വലുതാക്കിയെടുത്തത്. അപ്പൊ ഞാൻ മുക്കത്ത് PC ജംഗ്ഷന് സമീപത്ത് വെച്ച് ചില്ലാനം സ്റ്റോറ് ചോദിച്ചു നോക്കണം നിങ്ങൾ. മാ മുക്കം മങ്ങാടിയിലെ ചില്ലാനം സ്റ്റോറിന്റെ PC ജംഗ്ഷന് സിഗ്നലിനെടുത്ത് ചില്ലാനം സ്റ്റോറിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു കോൾ ബാറിൽ നിന്ന് എന്റെ വാഹനത്തിനകത്തുള്ള എന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു യുവാവിന് ഒരൽപ്പം നാരങ്ങ സോഡ വാങ്ങിക്കൊടുക്കുക. ഒരൽപ്പം നാരങ്ങ സോഡ വാങ്ങിക്കൊടുത്തു. നാരങ്ങ സോഡ വാങ്ങിക്കൊടുത്തതും വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അദ്ദേഹത്തിന്റെ മദ്യപിച്ച മദ്യവും അദ്ദേഹം കഴിച്ച ഭക്ഷണവും എന്റെ സീറ്റിനകത്ത. പ്രിയപ്പെട്ട ചാനലുകാരാ, ഇന്നും എന്റെ വാഹനം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ച മുക്കത്തിനകത്ത് വെച്ച് എന്റെ സുഹൃത്തിയായിട്ടുള്ള യുവാവ് എന്റെ വാഹനത്തിനകത്ത് മദ്യപിച്ച് ഛർദിച്ചത് ഇപ്പോഴും ഉണ്ട് ആ വണ്ടിക്കകത്ത്. നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ഛർദിക്കുന്ന സമയത്ത് പബ്ലിക്കായ ഒരു സ്ഥലത്ത് ഒരു ജനപ്രതിനിധിയുടെ കൂടെ ഒരാൾ മദ്യപിച്ചാൽ, ഒരു യുവാവ് മദ്യപിച്ച് ഛർദിച്ചാൽ ഞാനെന്താ ചെയ്യുക? മുക്കത്തങ്ങാടിയിലെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഞാൻ മുക്കം അങ്ങാടിയിൽ വെച്ച് അദ്ദേഹത്തിന് തലോടി കൊടുക്കാൻ പറ്റുമോ? ഞാൻ തൊട്ടപ്പാറത്തുള്ള മുക്കം ജംഗ്ഷനിലെ PC ഗ്രൗണ്ടിൽ തൊട്ടടുത്തുള്ള മത്തായി ചാക്കോ സ്മാരക കെട്ടിട മുക്കം AC ഓഫീസിനകത്തുള്ള ഗ്രൗണ്ടിനകത്ത് ഒട്ടനവധി ആളുകള്, ഒട്ടനവധി പോട്ടർമാര്, ഒട്ടനവധി സ്ത്രീകള്, ഒട്ടനവധി വാഹനങ്ങളെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഒട്ടനവധി ആളുകൾ കടന്നു പോകുന്ന സ്ഥലത്ത്, ഒട്ടനവധി ആളുകൾ വന്നു ചേരുന്ന മഹാവിശാലമായ ഗ്രൗണ്ടിനകത്ത് വെച്ച് ഞാൻ എന്താ ചെയ്തത്? എന്റെ സഹപ്രവർത്തകരും എന്നെ മുക്കത്തറിയുന്നവരും എന്നെ കാണരുന്നവരും ഞാൻ ബാക്ക് സീറ്റിൽ കയറിയ വണ്ടിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയപ്പോ ഛർദിച്ച് അവശനായിട്ടുള്ള എൻ്റെ യുവാവിൻ്റെ മുതുകത്തുനിന്ന് തലോടി കൊടുത്തു. അദ്ദേഹം ഛർദി വരുന്നില്ല, ഒരു കേല മാത്രമാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് കഴുകി കൊടുത്തു, അദ്ദേഹത്തിന് എക്കിട്ട് മാത്രമാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഞാനൊന്ന് ഇങ്ങനെയാക്കിപ്പോയാൽ, ശ്രദ്ധിക്കണം, ഞാനൊന്ന് ഇങ്ങനെയാക്കിപ്പോയാൽ അത് അശ്ലീലമാണെന്ന് ചിത്രീകരിക്കാൻ EM പ്രേമനാഥൻ സെൻസർ ബോർഡിൻ്റെ ചെയർമാനാണോ? എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്തിന്റെ മുതുകത്ത് ഞാന് കൈയിങ്ങനെ ആക്കിപ്പോയാൽ അത് സെൻസർ ബോർഡിന്റെ ചെയർമാനാണോ? ഞാൻ സെക്സ് ആണ് അവിടെ ചെയ്തതെന്ന് പറയാൻ. അതാ മുക്കത്ത് സംഭവിച്ചത്.
അത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വന്നത്? സോഷ്യൽ മീഡിയയിൽ വന്നത് അങ്ങനെ ഒരു വീഡിയോ ചിത്രം. എന്റെ പിന്നിൽ ഞാൻ എവിടേക്ക് പോകുന്നു, ഞാൻ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് പ്രവർത്തി നോക്കാനും അത് വീഡിയോയിൽ പകർത്താനും അത് പകർത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനും ഒരുപാട് പ്രിയ ഒരുപാട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, 46 വയസ്സ് എനിക്ക്. ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണ്? 60 ആണ്. 60 വയസ്സിലേക്ക് എനിക്ക് ദൂരം 14 വർഷമേ ഉള്ളൂ. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ജീവൻ അവരുടെ ബോണസ് പോയിന്റ് ആണ്. ഈ 46 വയസ്സ് വരെ മാവൂരിനകത്തോ കൽപ്പള്ളിക്കകത്തോ പാറമകത്തോ കോട്ടക്കുന്നിനകത്തോ അടിവാടോ കുതിരാടത്തോ അരയങ്കോടോ ഈ മറ്റുള്ള മണ്ഡലക്കടവിലോ എത്രയും വർഷക്കാലം ഞാൻ ജീവിച്ചിട്ട് ഒരു ചെക്കനെ പോലും ഒരു സ്ത്രീയെ പോലും പീഡിപ്പിക്കാത്ത ഞാൻ എങ്ങനെയാണ്? പ്രിയപ്പെട്ടവര്, എന്റെ സുഹൃത്തായ എന്റെ സുഹൃത്തിന്റെ മകനെ ഒന്ന് തലോടിക്കൊടുത്ത് ഒന്ന് ടുത്താൽ അത് അശ്ലീലമാണെന്ന് കണ്ടെത്താൻ സെൻസർ ബോർഡിന്റെ ചെയർമാനെ പണിയൊന്നും ഇ എൻ പ്രേമനാഥനും പുതുക്കുടി സുരേഷനും എടുക്കണ്ട. ഞാൻ ഈ കാര്യമൊന്ന് വിശദീകരിക്കാൻ, എന്റെ വാഹനത്തിനകത്ത് ഒരാൾ കയറിയാൽ, ഇന്നലെയും ഉണ്ടായിരുന്ന എന്റെ വാഹനത്തിനകത്ത്, ഇന്നലെയും എന്റെ വാഹനത്തിനകത്ത് 16, 17, 18 യുവാക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ മാവൂരിലെ ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം, MSF എന്നോ KSU എന്നോ കോൺഗ്രസ് എന്നോ RMP എന്നോ മറ്റൊന്നും വ്യത്യാസമില്ലാതെ മാവൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള്, മറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള്, ഒട്ടനവധി സുഹൃത്തുക്കള് MSF കേസിന്റെയും യൂത്ത് ലീഗിന്റെയും ആളുകളൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവരെ ഞാൻ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് അവരെ ഞാൻ രക്ഷപ്പെടുത്തി കൊടുക്കാറുണ്ട്. പിന്നെ എന്നെയും എന്റെ കുടുംബത്തെയും വേട്ടയാടുന്ന ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരോട് പ്രിയപ്പെട്ടവര്, ഞാൻ യു എം പ്രേമനാഥൻ കണ്ണുരുട്ടി കൊണ്ടോ പുതുക്കുടി സുരേഷിന്റെ വയറ് കണ്ടുകൊണ്ടോ ഞാൻ പൊതുപ്രവർത്തനവും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെക്കാൻ തയ്യാറല്ല. ഇവരെന്താ വിചാരിച്ച് KC രവീന്ദ്രനും മേൻ മനോജനും KP ചന്ദ്രനും മേൻ ധർമ്മജനും ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുത്തപ്പം അവര് വീട്ടിൽ പോയിരുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ തെരുവോരങ്ങളിൽ ഇറങ്ങില്ല, ഉണ്ണികൃഷ്ണൻ ആരോടും സംസാരിക്കില്ല. എന്റെ നിന്റെ പേരിൽ നീ ഒരു പസ്തി പട്ടികജാതിക്കാരനോട് നിന്നോട് എന്ത് പെരുമാറിയാലും നീ അങ്ങാടിക്ക് ഇറങ്ങില്ല, നീ പൊതുസമൂഹത്തിൽ ഇറങ്ങില്ല എന്നൊരു ധാരണ ഇ എൻ പ്രേമനാഥനും പുതുക്കുടി സുരേഷനും ഉണ്ടെങ്കിൽ ആ ധാരണ വെറും തെറ്റായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. KC രവീന്ദ്രൻ ഇപ്പോൾ എവിടെയുള്ളത്? ബാങ്കിന്റെ പ്രസിഡന്റ് KC രവീന്ദ്രൻ ഇപ്പൊ വീട്ടിലിരിക്കുക. ഇ എൻ പ്രേമനാഥന്റെ ബന്ധുമോൾ എഴുതിയ ഒരു കവിത ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു കവിതയുമായി ബന്ധപ്പെട്ട് വേണം സൂചിപ്പിച്ചല്ലോ. ഇത് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഒരു നാടിനകത്ത് നല്ല സേവനം ചെയ്യുന്ന നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ തേടി പിടിക്കുക, എന്നിട്ട് അയാൾ എങ്ങനെ ദ്രോഹിക്കുക? പ്രിയപ്പെട്ട ഇ എം പ്രേമനാഥ, ഇത് നാളെ ഇന്നിപ്പോ ലോക്കൽ കമ്മിറ്റി, പ്രിയപ്പെട്ടവര്, ഒരു ജനപ്രതിനിധിയോട് രാജി ചോദിച്ചു വാങ്ങുമോ? അടിയന്തര ലോക്കൽ കമ്മിറ്റി കയറണം. ഒരു ജനപ്രതിനിധി ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ, ആ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഒരു രാജി ചോദിക്കുകയാണെങ്കിൽ അടിയന്തര ലോക്കൽ കമ്മിറ്റി ചേരണം. ഇവിടെ അദ്ദേഹത്തിന്റെ മുതുകുത്തലോടിയും അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് തട്ടിക്കൊടുത്ത് അദ്ദേഹം അല്പസമയം വിശ്രമിക്കട്ടെ എന്ന് കരുതി എന്റെ വാഹനത്തിനകത്ത് ഒരു മണിക്കൂർ സമയം അദ്ദേഹം ബാക്ക് സീറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിലാണ്. അപ്പോ ഒരു പോർട്ടർ വന്ന് ചോദിച്ചു, എന്താണ് ഇവിടെ പരിപാടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മെമ്പറാണ്, എന്റെ സുഹൃത്ത് ഇത്തിരി മദ്യപിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇത്തിരി ഛർദ്ദിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹം ഒന്നുണർന്നാൽ ഞാൻ പോകുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ പോട്ടിൽ വണ്ടി പരിശോധിച്ചു, നോക്കുമ്പോ വണ്ടിക്കകത്ത് ഛർദ്ദിച്ചു കിടക്കുന്നുണ്ട്. CPIM മുഖം മേരിയ കമ്മിറ്റി ഓഫീസ് ശ്രദ്ധിക്കണം. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം എനിക്ക് ആരോപണം ഉയർന്നു വന്ന സ്ഥലം മുക്കത്തെ വിശാലമായ ഗ്രൗണ്ട്, മുക്കം മങ്ങാടി PC ജംഗ്ഷനില്, നിങ്ങൾക്കറിയാം അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പരിപാടികളും നടക്കുന്ന പൊതുയോഗങ്ങളൊക്കെ നടക്കുന്ന മുക്കം അങ്ങാടി ജംഗ്ഷനിലുള്ള ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിനകത്തുള്ളത് എന്താ? CPIM മുക്കം മേരിയ കമ്മിറ്റി ഓഫീസ്. അതിന് തൊട്ടടുത്ത് മുഴുവൻ പാർക്കിംഗ് സ്ഥലം, തൊട്ടപ്പുറത്ത് ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്നു, തൊട്ടപ്പുറത്ത് ഹോട്ടല്, തൊട്ടപ്പുറത്ത് ഹോട്ടൽമാരിക്കുന്നു. അവിടെ പോയിട്ട് ഞാനൊരു ചെക്കനെ മാരകമായി പീഡിപ്പിക്കാൻ എനിക്ക് എന്താ ഭ്രാന്താണോ? അങ്ങനെയാണെങ്കിൽ മുക്കത്തിന് 3 കിലോമീറ്റർ ദൂരെ പോയാൽ മൈസൂർമല എന്നൊരു സ്ഥലമുണ്ട്, വെറിയപ്പനായി, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എനിക്ക് മുക്കത്ത് പോയി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെയുള്ള യുവാവിനെ പീഡിപ്പിക്കാനെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിശാലമായ ഗ്രൗണ്ടിനകത്ത് ഒരു കൂളിംഗ് പോലും ഇല്ലാതെ ഒരു വണ്ടിക്കകത്ത് നിന്ന് ഒരു പയ്യനെ പീഡിപ്പിക്കുക?
എനിക്ക് അവിടുന്ന് മുക്കത്തിന് 3 കിലോമീറ്റർ പോയാൽ മൈസൂർ മല എന്ന സ്ഥലമുണ്ട്. ആ മൈസൂർ മല ഇകത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ തന്നെ കാണൂല. ഒന്നും വേണ്ട, തൊട്ടടുത്ത് പുഴയോരം വന്ന ലോഡ്ജുണ്ട്. ആ ലോഡ്ജിനകത്ത് 1200 രൂപ കൊടുത്താൽ എ സി റൂം കിട്ടൂല. എനിക്ക് അങ്ങനെ ഒരു പീഡനം നിന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇതിന് ഏകജിമാന കുട്ടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് നടന്നത് സെക്സ് ആണെന്ന്, ഇത് നടന്നത് ലൈംഗികമാണെന്ന്. ഇവർക്ക് ആരാണ് സെൻസർ ബോർഡിന്റെ പണി കൊടുത്തത്? CPIM മാവൂർ ലോക്കൽ സെക്രട്ടറി എന്ന സെൻസർ ബോർഡിന്റെ ചെയർമാനായത്? മാവൂർ രംഗത്ത് ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ യു ഡി എഫും RMPയും BJPയും പ്രക്ഷോഭത്തിനൊരുങ്ങുന്ന സാധാരണയാ. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടുമുണ്ടോ? ആദ്യമായിട്ടല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, CPIM ഒരു വാർഡ് മെമ്പർ രാജിവെക്കാൻ വേണ്ടി ഒരു ദേശീയ പ്രസ്ഥാനം പൊതുയോഗം നടത്തുക? എന്തൊരു കപടം! ആരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാ എടുക്കുന്നത് കൊണ്ടാണ് ഇന്നെന്താ തുറന്നു പറയാൻ സാഹചര്യം ഉണ്ടായത്? ഇ എന്റെയും പുതുക്കുടിയുടെയും നിലപാടിനോടാണ്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണകാലത്ത് അദ്ദേഹം മെമ്പറായിരുന്ന കാലത്ത് അഴിമതി നടത്തിയിട്ടുണ്ട്. അഴിമതിയുടെ ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു പൊതുയോഗം കൊണ്ടൊന്നും തീരില്ല മക്കളെ, ഒരു 10 പൊതുയോഗം കൊണ്ടൊന്നും ഇത് തീരില്ല. ഇതിന് മറുപടി പറയാൻ അവരും തയ്യാറാവും. അങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് പുതുക്കുടി സുരേഷ് വാർഡ് മെമ്പറായി മത്സരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന വാർഡായിരുന്നു വായംകുളം. CPIM എന്ന പ്രസ്ഥാനത്തിന്റെ ഈ തില്ലമായിരുന്നു വായംകുളം. CPIM എന്ന പ്രസ്ഥാനത്തിന് 100 കണക്കിന് ആളുകളുള്ള സ്ഥലമായിരുന്നു വായംകുളം. CPIM എന്ന പ്രസ്ഥാനത്തിന് സഹോദരിമാരുള്ള സ്ഥലത്ത് പുതുക്കുടി സുരേഷ് എത്ര വോട്ടിനാ ജയിച്ചത്? 390, 390, 400 വോട്ട് ഭൂരിപക്ഷമുള്ള ആയംകുളം 16-ാം വാർഡിൽ പുതുക്കുടി സുരേഷ് ജയിച്ച വോട്ട് എത്ര അറിയോ? 45 വോട്ടിനാ ജയിച്ചത്. ജനങ്ങൾ ഇവിടെ കേൾക്കുന്നത്, പല രാഷ്ട്രീയക്കാരുണ്ട്, UDFനകത്തുള്ളവരും കോൺഗ്രസിനകത്തുള്ളവരും മുസ്ലിം ലീഗിനകത്തുള്ളവരും CPIM RMP ഇവിടെയുണ്ട്. ഇനി CPIM എതിരെയുള്ള ഒരു പോരാട്ടമായി ആര് കാണരുത്. ഇത് രണ്ട് വ്യക്തികൾ, ഒരു പാർട്ടിയെ നയിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്.